അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. തഫ്സീറുൽ ജലാലൈൻ സബഖ് 20. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. നിഅമൽ മൗല വനിഅമൽ നസീർ. വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുഖ്താർ വാലിഹിൽ അബ്റാർ വസ്വഹാബിഹിൽ അഖിയാർ വഅത്ബാഇഹിൽ അത്ഹാർ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ഖുദ് ബിഐദീനാ ദിരികനാ മുറാദനാ യാ റസൂലല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, നമ്മളുമായി ദുആ കൊണ്ടേൽപ്പിച്ച എല്ലാവർക്കും നാളെ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജീവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ ഇൽമിലും അമലിലൊക്കെ വലിയ ബറക്കത്ത്, കബൂലിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. സൂറത്തുൽ ബഖറയുടെ 17-18 ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മഥലുഹും കമഥലിൽ ലദിസ്തൗഖദ നാറൻ ഫലമ്മ അളാഅത് മാ ഹൗലഹ് ذهب الله بنورهم وتركهم في ظلمات لا يبصرون صم بكم عمي فهم لا يرجعون صدق الله العلي العظيم. മുനാഫിക്കുകളെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുറത്ത് ലാഹിറിൽ ഈമാനും ബാത്തിനിൽ കുഫറും, ഇതാണല്ലോ മുനാഫിക്കീങ്ങൾ. അപ്പം അവരുടെ കാപട്യത്തിൻ്റെ ഉദാഹരണം പറയുകയാണ്. മസലുഹും, അവരുടെ ഉപമയാവുന്നത്. സിഫത്തുഹും ഫീ നിഫാഖിഹിം, അവരുടെ കാപട്യത്തിൽ അവരുടെ വിശേഷണം, അവരുടെ ഗുണം. അവർ നമ്മൾ മസലുഹും സിഫത്തുഹും നിഫാക്കിഹിം, ഈ മൂന്ന് ലമീറുകളും അടങ്ങുന്നത് മണ്ട ശിരോമണികളിലേക്കാണ്, അഥവാ മുനാഫിക്കീങ്ങളിലേക്കാണ്. അപ്പം മസലുഹും, അവരുടെ ഉപമയാകുന്നത്. കമസലി, കമസലി ഒരു ഉപമ പോലെയാണ്. മസലു മുബ്തദ, കമസലി ജാർ മജ്റൂർ ഖബർ. തഫ്സീർ സിഫത്തുഹും, അവരുടെ വിശേഷണം. ഫീ നിഫാഖിഹിം, അവരുടെ കാപട്യത്തിലുള്ള അവരുടെ ഗുണമാകുന്നത്, വിശേഷണമാകുന്നത്. കമസലില്ലദീ, ഒരുത്തൻ്റെ ഉപമ പോലെയാണ്. എന്താണ് ഒരുത്തൻ്റെ പ്രത്യേകത? ഇസ്തൗഖദ, കത്തിച്ചിരിക്കുന്നു. ഇസ്തൗഖദ, ഇവിടെ സീനും താഉ ഉണ്ട്. സീനും താ ഉണ്ടാവുമ്പോൾ കത്തിക്കലിനെ തേടുക, ഒരു തൊലവിൻ്റെ മായൻ ഉണ്ടാവും, പക്ഷേ ഇവിടെ അതില്ല. അപ്പോൾ എല്ലാ സീനും താവും വന്ന ഫിഴലിൽ തൊലവിൻ്റെ മായന ഉണ്ടാകണമെന്നില്ല. ഇവിടുത്തെ സീനും താവും ജായി തന്നെയാണ്, എങ്കിലും ഇവിടെ തൊലവിൻ്റെ മായനല്ല എന്ന് ഇമാം ശാഫി റളിയല്ലാഹു പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൊലവിൻ്റെ മായനല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് സുയൂത്തി ഇമാമ തഫ്സീർ എടുത്തത്. ഔഖദ എന്നാണ്, കണ്ടോ? അപ്പോൾ ഒരുത്തൻ കത്തിച്ചു. ഔഖദ. അപ്പൊ കമസലില്ലദീ, ഒരുത്തൻ്റെ ഉപമ പോലെയാണ്. ഇസ്തൗഖദ, ഒരുത്തൻ കത്തിച്ചു, അവൻ കത്തിച്ചു. ഔഖദ, കത്തിച്ചു നാരൻ, തീയിനെ. തീ കത്തിച്ച ഒരുത്തൻ്റെ ഉപമ പോലെയാണ്. എവിടെയാണ് തീ കത്തിച്ചതെന്നോ? ഫീ ലുൽമത്തിൻ, ഇരുട്ടിൽ. ഇരുട്ട് എന്നുള്ള പല കോലത്തിലും ഇരുട്ടുണ്ട്. രാത്രിയിൽ ഇരുട്ടുണ്ടാവും. ഇമാം സ്വാഹി തഫ്സീറിൽ എഴുതുന്നു, രാത്രിയിൽ ഇരുട്ടുണ്ടാവും. ചിലപ്പോൾ മഴ വരുമ്പോൾ മഴയോടുകൂടി ഇരുട്ടുണ്ടാവും. ചിലപ്പോൾ മേഘം, മഴയ്ക്ക് വേണ്ടി മേഘം കെട്ടുമ്പോൾ, ഇനി മഴ ഇല്ലെങ്കിലും മേഘം വന്നാലും ഇരുട്ടുണ്ടാവും. അങ്ങനെ രണ്ട് മൂന്ന് കോലത്തിൽ ഇരുട്ടുണ്ടാവും. അപ്പോൾ ഈ ഇരുട്ട് വരുന്ന സമയത്ത് ഒരാൾ തീ കത്തിച്ചാൽ എന്താ സംഭവിക്കുക? ലൈറ്റിട്ടാൽ എന്താ സംഭവിക്കുക? ആ തീയിട്ടാൽ ചുറ്റുഭാഗത്തൊക്കെ ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ അവനെ കടിക്കാനും പിടിക്കാനും വരുന്ന മൃഗങ്ങളെയും ഒക്കെ അവനക്ക് കാണാൻ പറ്റും. എല്ലാ ബുദ്ധിമുട്ട് പേടിയെ തൊട്ടും അവനക്കൊരു ധൈര്യമാണ് ഈ ലൈറ്റിട്ടാൽ.
അപ്പം ഇതുപോലെയാണ് ഈ കത്തിച്ച ആളെപ്പോലെയാണ് കപട വിശ്വാസിയുടെ ഉപമ. അതാ പറയണത്. അപ്പോൾ കത്തിച്ച ഒരുത്തൻ ഫി ദുൽമത്തിന് ഇരുട്ടിൽ, ദുൽമത്ത് എന്ന് പറഞ്ഞത് നെക്കിറാണല്ലോ. നെക്കിറായാൽ ശക്തമായ ഇരുട്ടിൽ നടത്തമാക്കാം. അപ്പോൾ ശക്തമായ ഇരുട്ടിൽ തീ കത്തിച്ച ഒരുത്തവനെ പോലെയാണ് കത്തിച്ചാൽ എന്തായിക്കാരം ഫലമ്മാ അള്ളാഅത്ത് പ്രകാശിക്കും. ഫലമ്മാ അള്ളാഅത്ത് ആ വെളിച്ചം അങ്ങ് വ്യാപിക്കും. ഫലമ്മാ അള്ളാഅത്ത് മാ ഹൗലഹു ആ പ്രകാശം അങ്ങ് വ്യാപിച്ചപ്പോൾ കത്തിയപ്പോൾ മാ ഹൗലഹു അതിൻ്റെ ചുറ്റും. അള്ളാഅത്ത് എന്ന് പറഞ്ഞാൽ അനാറത്ത് തീ കത്തിയപ്പോൾ വെളിച്ചം നൽകിയപ്പോൾ മാ ഹൗലഹു അതിൻ്റെ ചുറ്റും വെളിച്ചമങ്ങ് വന്നു. അപ്പോൾ മാ എന്നുള്ളത് യുബിസുറുവിൻ്റെ മഫ്ഊലാക്കിയാൽ മതി ആണോ. ആ അപ്പം കത്തുന്ന സമയത്ത് എന്താണ് കത്തിയാലുള്ള മെച്ചം? ഫ അബ്സറ അവനങ്ങ് കണ്ടു, ചുറ്റുഭാഗമുള്ളതവൻ കണ്ടു. ഒന്നാമത്തെ പോയിന്റ് കയറ്റിയെത്തിയപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ചുറ്റുഭാഗത്തുള്ളൊക്കെ കണ്ടു. രണ്ടാമത്തെ പോയിന്റ് വസ്തദ്ഫഅ അവന് തീ കാഞ്ഞു. തണുപ്പിൽ നിന്ന് തണുപ്പിൻ്റെ പ്രയാസം അവനതിന് കൊണ്ട് നികത്തി. സ്വാഭിമാമ ഇത് അലമുൽ ബർദ്, തണുപ്പിൻ്റെ ആ വേദന ചൂട് കാഞ്ഞപ്പോൾ അവനക്ക് പോക്കാൻ പറ്റി. കാരണം അനാറത്ത് എന്ന് പറഞ്ഞാൽ ആ നൂറ് കവിയാണ്, കവിയായ നൂറ് അങ്ങ് വന്നപ്പോൾ ചുറ്റുഭാഗത്തുള്ളത് കണ്ടു, തണുപ്പകറ്റി. മൂന്നാമത്തെ പോയിന്റതാ പറയുന്നു, വഅമീന മിമ്മ യഹാഫുഹു അവന് ഭയപ്പെടുന്ന ഒന്നിൽ നിന്ന് നിർഭയനായി. അമീന ലിദ്ദുൽ ഖൗഫ് പേടി അങ്ങ് പോയി. അപ്പം ഇങ്ങനെ തീ കത്തിച്ചവനെ പോലെയാണ് കപടന്മാരുടെ ഉപമ. എന്നിട്ട് ബാക്കി ദഹബല്ലാഹു, അള്ളാഹു പോയി എന്നാൽ അള്ളാഹു കളഞ്ഞു. ദഹബല്ലാഹു അള്ളാഹു കളഞ്ഞു ബിനൂരിഹിം അവരുടെ പ്രകാശം, അവരുടെ പ്രഭ അള്ളാഹു കളഞ്ഞു. ആ ലൈറ്റർ ഒറ്റ കെടുത്തി കളല കണ്ടോ. അത്ഫ അഹു ആ പ്രഭയെ അള്ളാഹു കെടുത്തി. അപ്പോലെ ആകെ കുടുങ്ങിപ്പോയി. ഇതുപോലെയാണ് കാപ്പട്യം. ഇവിടെ എന്താ ഇപ്പോൾ ജുമ അല്ലമീറു, ലമീറിനെ ജം ആക്കപ്പെട്ടു. ലമീറിനെ ജം ആക്കുക എന്ന് പറഞ്ഞതേ അല്ലതി എന്ന മൗസൂല വന്നല്ലോ, അതിനുശേഷം വന്ന ലഫ്ദ് കണ്ടില്ലേ ഫിഅല് ഇസ്തൗഖദ മുഫ്രദാണത്, മുഫ്രദാണല്ലോ. കാരണം മുഫ്രദാക്കാൻ കാരണം അല്ലതി എന്നുള്ള മുഫ്രദ് വന്നതുകൊണ്ടാണ്. ലഫ്ദ് പരിഗണിച്ചിട്ട് ഒരുത്തൻ എന്നല്ല അർത്ഥം വെച്ചത്, ഒരുത്തൻ എന്നുള്ള ലഫ്ദാണല്ലോ, മുഫ്രദായ ലഫ്ദാണല്ലോ. തസ്നിയയുടെ ലഫ്ദ് ഏതാ? അല്ലദാനി. ജംഇന്റെ ലഫ്ദ് ഏതാ? അല്ലദൂന. അപ്പം അല്ലതി മുഫ്രദ് ഒരുത്തൻ, അല്ലദാനി തസ്നിയയാണ് രണ്ടുപേര് ദിവചനം, അല്ലദൂന ജംആണ് ഒരുത്തർ പലർ ഒരുപാട് ആളുകൾ എന്നൊക്കെയുള്ള അർത്ഥം. അപ്പോൾ ഇവിടെ അല്ലതി എന്ന് മുഫ്രദാക്കി ലഫ്ദ് പരിഗണിച്ചുകൊണ്ടാണ് ഇസ്തൗഖദ എന്ന് മുഫ്രദാക്കിയത്. എന്നാൽ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴോ ബിനൂരിഹിം അവിടെ ഹും എന്നുള്ള ലമീർ ജംആക്കി. അപ്പോൾ അല്ലതി എന്ന മൗസൂലയിലേക്ക് ചേർത്ത് നോക്കിയപ്പോൾ അല്ലതി എന്ന മൗസൂലയുടെ മഅന പരിഗണിച്ചാണ് ഹും എന്ന് ജംആക്കിയത്. അപ്പോൾ അതവിടെ പറഞ്ഞത് മേലെ ഇസ്തൗഖദ എന്ന് മുഫറദാക്കി ബിനൂരിഹിം അവിടെ ഹും എന്ന് ജംആക്കി. രണ്ടും മൗസൂലയാണ്, രണ്ടും അല്ലതിയിലേക്കാണ് മടങ്ങുന്നത്. അപ്പോൾ ഈ ലമീർ അല്ലതിയാണ്. അപ്പോൾ ആദ്യം ആദ്യം ഇസ്തൗഖദൻ്റെ അവിടെ മുഫ്രദും നൂരിഹിം എന്നുള്ളത് ജംഉമാക്കിയല്ലോ, രണ്ടിനും പടുള്ളത് ഒറ്റ വാക്കായ അല്ലതിയല്ലേ ഉള്ളൂ. പിന്നെ എന്താ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇസ്തൗഖദ എന്നുള്ള അവിടെ മുഫ്രദാക്കിയത് അല്ലതി എന്നതിൻ്റെ ലഫ്ദ് പരിഗണിച്ചാണ് മുഫ്രദാക്കിയത്. ബിനൂരിഹിം ഹ
ഹും എന്നുള്ളടത്ത് ജംആക്കിയത് അല്ലദി എന്നുള്ളതിൻ്റെ മഅന പരിഗണിച്ചാണ്, മഅനയിൽ ഒരുത്തർ എന്നർത്ഥം കൊള്ളുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത്. അതാ പറയുന്നത് ജുമിഅ ലമീറു, ലമീറിനെ ജംആക്കപ്പെട്ടു. ഹും ബിനൂരിഹിം എന്നുള്ളടത്ത് ഹും, അത് മുറാഅത്തൻ സൂക്ഷിച്ചതിന് വേണ്ടിയാണ്. ലി മഅന അല്ലദി, അല്ലദി എന്നുള്ളതിൻ്റെ മഅന സൂക്ഷിച്ചതിന് വേണ്ടിയാണ്. പിന്നെയോ ബാക്കിയായ തവത്തറക്കോഹും, അള്ളാഹു അവരെ ഉപേക്ഷിക്കുകയും ചെയ്തു, അള്ളാഹു അവരെ വിടുകയും ചെയ്തു. ഫി ലുലുമാത്തിൻ, ഇരുളുകളിൽ, ഇരുട്ടിൽ. ലാ യുബ്സിറൂൻ, അവർ കാണുന്നില്ല, അവർ കാണാത്തതായ നിലയിൽ. മാ ഹൗലഹും, അവരുടെ ചുറ്റുഭാഗത്തുള്ളത്. മുതഹയ്യിരീന, അവരിങ്ങനെ എന്താവുന്നുണ്ട്, പരിഭ്രമിക്കുന്ന നിലയിൽ. മുതഹയ്യിരീൻ, അവർ പരിഭ്രമിക്കുന്ന നിലയിൽ. അനിത്തൊരീഖി, വഴിയത്തൊട്ട്. ഖായിഫീന, അവർ തന്നെ പേടിയുള്ളവരായ നിലയിലും വഴിയത്തൊട്ട് പരിഭ്രമിക്കുന്ന നിലയിലും ആകെ കുടുങ്ങിപ്പോയി. ഫകദാലിക്ക, അപ്രകാരമാണ്. ഹഉല, ഈ കൂട്ടരാകുന്നത്. അമിനു, ആ നിർഭയരായ, വിശ്വസിച്ചരായ ആ കൂട്ടർ. ബി ഇൽഹാരി കലിമത്തിൽ ഈമാനി, ഈമാനിൻ്റെ വാക്കുകൾ, കലിമത്തുകൾ പ്രകടമാക്കൽ കൊണ്ട്. വഇദാ മാത്തു, അവരങ്ങ് മരണപ്പെട്ടു പോയാൽ. ജാഅഹുമുൽ ഖൗഫു വൽ അദാബ്, അവർക്ക് ഭയവും ശിക്ഷയും വരുന്നതാണ്. അടുത്ത സുമ്മുൻ, സുമ്മു എന്നുള്ളത് ഖബറാണ്, പിന്നെ മുബത്തദവാണല്ലോ, അത് മുഫസ്സിർ സുയൂത്തി മാമ സങ്കല്പിക്കണം. ഹും മുബത്തദ, സുമ്മുൻ ഖബർ. ഹും അവരാകുന്നത്, സുമ്മുൻ ബദിരന്മാരാണ്, കേൾവിയില്ലാത്തവരാണ്. അനിൽ ഹക്കി, സത്യത്തെ തൊട്ട്. ഫലാ യസ്മഊനഹു, അവർ സത്യം കേൾക്കുകയില്ല. സമാഅ ഖബൂലിൻ, സ്വീകരിക്കുന്ന വിധത്തിലുള്ള കേൾവി അവർക്കില്ല. സത്യത്തെ തൊട്ടവർ കേൾക്കാത്തവരാണ്. അല്ലാഹ് ശരിക്കും ചെവിയൊക്കെ പഠിച്ചുകൊണം, ചെങ്ങായി പറഞ്ഞ കേൾക്കാത്ത ആളാണ്. ഓന് പറഞ്ഞാൽ കേൾക്കൂല എന്നല്ലോ, കേൾക്കൂല എന്നർത്ഥം, ആ കേൾക്കൂല എന്നല്ല, അവനാ സത്യം അംഗീകരിക്കൂല എന്നർത്ഥം. ഓനോട് രാവിലെ 7 മണിക്കാണ് ക്ലാസ് എന്ന് പറഞ്ഞു, 7 മണിക്ക് വരാൻ പറഞ്ഞു, ഓ വന്നത് 7:30. ഓനൊന്ന് പറഞ്ഞാൽ കേൾക്കാത്ത ആളാ. കേൾക്കൂല എന്ന് പറഞ്ഞാൽ ഈ പറയണത് കേൾക്കൂല എന്നല്ല അർത്ഥം. പിന്നെ ഓന് വഴിപ്പെടുന്നില്ല, അംഗീകരിക്കണില്ല. ഓൻ എത്ര പറഞ്ഞാലും 7:30 വരൂ, അത് നാടൻ വർത്താനാണല്ലോ. മാത്രവുമല്ല, അവൻ സുമ്മു മാത്രമല്ല. ബുക്കുമുൻ, അവൻ മൂകനാണ്. ബുക്കുമുൻ, സംസാരിക്കാൻ കഴിയാത്തവനാണ്. ഹുർസുൻ, അവനാണ് ഹർസാണ്. ഹുർസുൻ, ഹർസുൻ രണ്ടുപയോഗിക്കലുണ്ട്. ഹുർസ് എന്ന് പറഞ്ഞാൽ നാപ്പൊട്ടൻ, സംസാരിക്കാൻ കഴിയാത്തവൻ. അനിൽ ഖൈരി, നന്മയെ തൊട്ട് സംസാരിക്കാൻ കഴിയാത്തവനാണ്. ണ്ടോ ഫലായ കൂലൂനഹു, അപ്പോൾ അവൻ നന്മ പറയുകയില്ല. ഇപ്പൊ സുമ്മുൻ, അവൻ ബദിരനാണ്. ബുക്കുമുൻ, അവൻ മൂകനാണ്. ഉമ്യുൻ, അന്ധനുമാണ്. അൻ തുരീഖിൽ ഹുദാ, സന്മാർഗത്തിൻ്റെ വഴിയെത്തൊട്ട് അവർ അന്ധന്മാരാണ്. ഫലാ യറൗനഹു, അവർ കാണുകയില്ല. സന്മാർഗത്തിൻ്റെ വഴിയെ അവർ കാണുകയില്ല. ഫഹും ലാ യർജിഊൻ, ഫഹും അതുകൊണ്ടവർ, അപ്പോൾ അവർ. ലാ യർജിഊൻ, അവർക്ക് മടങ്ങാൻ കഴിയുകയില്ല. അനിൽ വലാലത്തി, വഴികേടിനെ തൊട്ട്. ഇവിടെ 3 വിഭാഗം പറഞ്ഞല്ലോ, ബദിരര്, മൂകര്, അന്ധന്മാർ. ഈ 3 ആളുകളും അംഗവൈകല്യന്മാരാണ് എന്നല്ല, ഒലിക്കൊരു അംഗവൈകല്യം അല്ല. അള്ളാഹു നല്ല പോലത്തെ തന്നെ ഓലെ സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ ഹക്ക് ഓൽക്ക് കാണൂല, സത്യം അവർ സ്വീകരിക്കൂല, പറയണതൊന്നും ഓലെ അംഗീകരിക്കൂല എന്നാണ് പറഞ്ഞത്. അല്ലാതെ അവരുടെ കേൾവിക്കോ കാഴ്ചക്കോ സംസാരത്തിനോ യാതൊരു അസുഖങ്ങളോ
അംഗവൈകല്യമോ ഇല്ല, ഇല്ല ഒരു കുഴപ്പമില്ല. പക്ഷെ ഹക്കോല് സ്വീകരിക്കൂല. മർക്കട മുഷ്ടി മുനാഫിക്കീങ്ങളല്ലേ. അള്ളാഹു നമ്മുടെ ഒക്കെ ഈമാന് യഖീനാക്കി തരട്ടെ, നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ. അബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സ്സമീഉൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.